സർക്കാർ 100 ദിവസം കൊണ്ട് 400 പാലങ്ങൾ നിർമ്മിച്ചതിൽ അതിലൊന്നാണ് പാലാരിവട്ടം പാലം. അതുകൊണ്ട് തന്നെ ആ യാഥാർത്ഥ്യത്തെ മുൻനിർത്തി ഒരുപാട് ചോദ്യങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിൽ ഉയർന്നു പോകും. നിർമ്മിക്കാൻ മന്ത്രിസഭാ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പണിക്ക് ചുമതലപ്പെടുത്തിയ കമ്പനിക്കല്ലേ നിർമ്മാണ ഉത്തരവാദിത്വം? പാലം പണിയുന്നതിന് കമ്പനിയെ തിരഞ്ഞെടുക്കുന്നത് മന്ത്രിയാണോ? അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അത് സാധൂകരിക്കുന്നത് സർക്കാർ സ്ഥാപനമായ കിഡ്കോയുടെ കൺസൾട്ടിംഗ് ശുപാർശ പ്രകാരം RBCD എന്ന റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ചതാണ്. പണി ചെയ്യുന്നതിനായി 40 കോടി രൂപ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ പേരിൽ സർക്കാർ അനുവദിച്ചു. ആ പണം SBI എറണാകുളം ശാഖയിൽ 5% പലിശ നിരക്കിൽ നിക്ഷേപിച്ചു. പാലം പണിക്ക് മുൻകൂറായി 8.25 കോടി അനുവദിക്കാൻ നിയമപരമായി സർക്കാരിന് കമ്പനി അപേക്ഷിച്ചു. ആ ഫയലിൽ സർക്കാരിന്റെ PWയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറിമാർ എന്നിവർ നിയമവും ചട്ടവും പരിശോധിച്ച ശേഷം PWD സെക്രട്ടറിയുടെ ശുപാർശയോടെ നൽകിയ ഫയലിൽ രേഖകൾ പരിശോധിച്ച് മന്ത്രി അലോട്ടഡ് ആസ് പെർ റൂൾ എന്നെഴുതി ഫയൽ മടക്കി. ഇതിനു മുൻപും ഇടപ്പള്ളി പാലത്തിൽ ഇങ്ങനെ കരാർ പണം മുൻകൂട്ടി നൽകിയിരുന്നു. അതിനു പിന്നോടിയായി ബന്ധപ്പെട്ട ഫയലിൽ TO സൂരജ് കൊടുക്കുന്ന പണത്തിന് 7% പലിശ ഈടാക്കണമെന്ന കുറിപ്പെഴുതി മന്ത്രിക്ക് അയച്ചു. മന്ത്രി അത് അംഗീകാരം നൽകി ആദ്യത്തെ 4 ബില്ലിലൂടെ പണവും പലിശയും തിരികെ പിടിക്കണം എന്നുകൂടി വ്യവസ്ഥ വെച്ച് മടക്കി. മന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ബാങ്കിൽ കിടന്നാൽ 5% പലിശ കിട്ടാനുള്ള സ്ഥലത്ത് 2% അധികം ലാഭം ഈടാക്കി 7% പലിശയിൽ പണം തിരികെ സർക്കാരിന് ലഭിച്ചു. റോഡ് കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥ 3ാം ഭാഗത്ത് ഇങ്ങനെ കൂടി. പാലം പണി പൂർത്തിയായി 36 മാസത്തിനിടയിൽ കേടുപാട്, ബലക്ഷയം എന്നിവ വന്നാൽ സ്വന്തം ചെലവിൽ കമ്പനി പുനർനിർമ്മിക്കണം. അതല്ല സർക്കാർ മറ്റേതെങ്കിലും കമ്പനിയെ കൊണ്ട് ചെയ്യിച്ചാലും ആ പണം ആദ്യ കമ്പനിയിൽ നിന്ന് ഈടാക്കണം. ഇങ്ങനെ സുതാര്യ വ്യവസ്ഥയുള്ള കരാറിൽ അഴിമതിയുടെ സാധ്യത എവിടെയാണ്? മന്ത്രി G.സുധാകരൻ പറഞ്ഞതുപോലെ മന്ത്രിക്ക് പാലം പണിയിൽ എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളത്? 2016 ഒക്ടോബർ 12 ദേശാഭിമാനി പത്രം പറഞ്ഞത് 2016 ഫെബ്രുവരി 20 തുറക്കേണ്ട പാലം പണി മധ്യഭാഗം പൂർത്തിയായിട്ടില്ല, സെൻട്രൽ ഗാർഡ് പൂർത്തിയാവാത്തതാണ് കാരണമെന്നായിരുന്നു. ഈ ശ്രീധരൻ റിപ്പോർട്ട് പ്രകാരം UDF കാലത്ത് പണിത അടിത്തറ തൂണുകൾക്ക് കുഴപ്പമില്ല. തൂണുകൾക്ക് മുകളിൽ സ്പാനുകൾക്കാണ് വിള്ളൽ. 30% പൊളിച്ചാൽ മതി. എന്നാൽ ആ പണി നടന്നത് LDF കാലത്തും. മന്ത്രിക്ക് എന്തെങ്കിലും ഭരണപരമായ വീഴ്ച വന്നതായോ ആരിൽ നിന്നെങ്കിലും പണം ആവശ്യപ്പെട്ടതായോ വിജിലൻസ് കേസില്ല. പണം മുൻകൂട്ടി നൽകിയതാണെന്നത് മാത്രമാണ് തെറ്റ്. മുൻകൂട്ടി നൽകിയത് കൊണ്ട് 2% പലിശ അധികം സർക്കാരിന് ലാഭം കിട്ടിയത് ആരും പറയില്ല. നിയമപരമായി സർക്കാർ ഉദ്യോഗസ്ഥർ നൽകുന്ന ശുപാർശ നൽകിയതാണോ തെറ്റ്? ഇതുവരെയും നിയമപരമായി ഇബ്രാഹിം കുഞ്ഞ് വീഴ്ച വരുത്തിയതായി ആരും കണ്ടെത്തിയിട്ടില്ല. വിഷൻ ഇന്ത്യ മൊബൈൽ TV കൊച്ചി. Subscribe to my channel and also press this bell icon.